സംസ്ഥാനത്ത് നിപ്പ വാദിച്ചൊരു പതിനാലുക അല്പസമയം മുമ്പാണ് മരിച്ചിരിക്കുന്നത് ശരിക്ക് ഈ ഒരു വിഷയത്തിൽ സർക്കാർ കുറച്ചൊരു ഗൗരവത്തോടെ കാണാമായിരുന്നില്ലേ അല്ല വാസ്തവത്തിൽ കേരളത്തിൽ എല്ലായ്പ്പോഴും കേരളം ആരോഗ്യ സംരക്ഷണത്തിൽ നമ്പർ വൺ ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് കേരളം നമ്പർ വൺ ആണെന്ന് ഇവർ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല കേരളം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് നമ്പർ വൺ ആണ് പക്ഷേ ഇവർ പറയുന്നത് ഈ ഇടതുപക്ഷ മുന്നണി പറയുന്നത് ഞങ്ങളുടെ പരിശ്രമ ഫലമായിട്ട് കേരളം നമ്പർ വൺ ആയി എന്നാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ ബാധിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉണ്ടായി അതിൻ്റെ ഉറവിടം എന്താണെന്ന് ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല ടീച്ചറമ്മ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ എല്ലാവരെ കൊണ്ടും പാടി നിപ്പ വൈറസ് കൊലയാളി വൈറസാണ് ലോകത്തിൽ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മാരകമായിട്ടുള്ള വൈറസ് ആണ് ആ വൈറസ് കേരളത്തിൽ ഇങ്ങനെ തുടരെ തുടരെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് അവരുടെ ജോലികൾ ചെയ്യാൻ സമയമില്ല അവർ ഒരു കാര്യമില്ലാതെ പോയിട്ട് എയർപോർട്ടിൽ കാത്തിരിക്കുന്ന ഒരാളാണ് കുവൈറ്റിലേക്കുള്ള ടിക്കറ്റ് നോക്കിയിട്ട് മാത്രമല്ല പത്തനംതിട്ടയിൽ ക്രിമിനലുകളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് അതിനു പകരം അവർ ചെയ്യേണ്ടത് കോളറ വീണ്ടും ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കണമായിരുന്നു നിപ്പ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കണമായിരുന്നു അപ്പോൾ ഈ തരത്തിലുള്ള പകർച്ചവ്യാധികൾ മുഴുവൻ കേരളത്തിൽ പടർന്നു പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി കേരള സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശുഷ്കാന്തി ഇല്ലായ്മയാണ് ആ കാര്യത്തിൽ കേരള സർക്കാർ അങ്ങേറ്റത്തെ പരാജയമാണ് എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം